ഹായ് ഞാൻ സജന ഷാജി കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ പിന്നിലൂടെ ഒരുപാട് സഹായങ്ങൾ വന്നതും നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും കുറേ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ മുമ്പോട്ട് വരികയൊക്കെ ചെയ്തു ഇപ്പോൾ അതല്ല ഞാൻ പറയാൻ വന്നത് ഒരുപാട് വിമർശനങ്ങളും എൻ്റെ ഒരു വോയിസ് ക്ലിപ്പാണെങ്കിലും ഒരുപാട് പേര് ഷെയർ ചെയ്തും ഒക്കെ പുറം ലോകത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ വേണ്ടിയാണ് ഞാനിപ്പം ലൈവിൽ വരാൻ തന്നെ കാരണം അന്ന് ആ പ്രശ്നങ്ങളുണ്ടായത് ഫേക്കാന്ന് പറഞ്ഞു പക്ഷേ ആ പ്രശ്നങ്ങളുണ്ടാവുന്ന എന്ന് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് കാരണം പ്രശ്നങ്ങളുണ്ടാവുന്ന പ്രീതി തീർത്താസ് റാവിയോ റിയാസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരവിടെ ഉണ്ടായിരുന്നു പ്രശ്നം നടക്കുമ്പോൾ ചോദിക്കാൻ ചെന്നതാണ് ഞാനും അതുപോലെ തന്നെ തീർത്തയും ഓപ്പോസിറ്റ് ബൈക്ക് നിർത്തുകയും അവിടെ കച്ചവടം ചെയ്യാൻ നോക്കുമ്പോൾ അയാൾ വന്ന് ഡ്രസ് വലിച്ച് കയറുകയും ഒക്കെ ഉണ്ടായതും അത് അതിൻ്റെ പ്രകാരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ രേഖയുണ്ട് പിങ്കി പോലീസിനെ വിളിച്ച് പറഞ്ഞതാണ് അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ കംപ്ലൈൻറ് ഉണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് വന്നതും അത് കഴിഞ്ഞ് വീണ്ടും അവർ വീണ്ടും പ്രശ്നങ്ങൾ കൊണ്ടുവന്നപ്പോൾ വീണ്ടും എൻ്റെ ബിരിയാണി മോശമാണ് നിങ്ങൾ ആണും പെണ്ണും കെട്ടതാണെന്നൊക്കെ പറയുന്നതിൻ്റെ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം എൻ്റെ കയ്യിലുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നുണ്ട് എൻ്റെ ബിരിയാണി ബാലൻസ് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് കണ്ടവർക്ക് ഓരോരുത്തർക്കും അറിയാം എത്ര ബിരിയാണി ആയിരുന്നു വന്ന് ബാലൻസ് വന്നിരുന്നു ഒരു കാര്യം ഞാൻ പറയാം ഞാൻ 30 ബിരിയാണി അതായത് ചെറിയ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒക്കെ വിറ്റുപിറക്കി ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ 30 ബിരിയാണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് അത് പല മീഡിയാസിലും ഷെയർ ചെയ്തും അങ്ങനെയൊക്കെ ഒരുപാട് പേര് സപ്പോർട്ടിന് വന്നും എൻ്റെ കച്ചവടം കൂടുകയും ഞാൻ അങ്ങനെ ഒരു ചെറിയ 800 എടുത്തു അതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി എൻ്റെ കച്ചവടം വിപുലീകരിച്ചപ്പോൾ രണ്ട് സ്ഥലത്തേക്ക് പോകാൻ ഒരു വണ്ടിയും കൂടി വേണ്ടി വന്നു അങ്ങനെ രണ്ട് വണ്ടിയൊക്കെ എടുത്തു അങ്ങനെ നല്ല രീതിയിൽ പോകുമായിരുന്നു ഇതിൻ്റെ വരുമാനം കൊണ്ട് അതായത് 4 ട്രാൻസ്ജെൻഡേഴ്സ് അതായത് തീർത്ഥിയുണ്ട് അത് ഏബലുണ്ട് അതുപോലെ തന്നെ മാളവികയുണ്ട് അങ്ങനെ ഞങ്ങൾ 4 ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ തന്നെ റിയാസ് അൻവർ ആബിദ് മുബാറക്ക് അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാർ അതുപോലെ തന്നെ സഞ്ജു ചേച്ചി ലച്ചു ഇവരൊക്കെ ജീവിച്ചു പോകുന്നത് ഈ വരുമാനം കൊണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി വിൽക്കുമ്പോൾ ഒരു ബിരിയാണിക്ക് ഞാൻ അവർക്ക് 10 രൂപ കമ്മീഷൻ കൊടുത്തോണ്ടിരുന്നത് കാരണം ആദ്യം നമ്മൾ ശമ്പളമാക്കിയിരുന്നു അപ്പോൾ ശമ്പളം കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബിരിയാണി വിൽക്കുമ്പോൾ ഞാൻ 10 രൂപ വെച്ച് കമ്മീഷൻ അവർക്ക് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം തീർത്ത് എൻ്റെ കൂടെ വന്നിട്ട് 2 മാസം കഴിഞ്ഞു തീർത്ത് അതുപോലെ അവൾ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കട്ട് ചെയ്ത് സാറുമാരോട് ചോദിച്ചിട്ടാണ് വരുന്നത് അവൾക്ക് ജീവിക്കാനുള്ള വരുമാനം വേണം അവളുടെ പാർട്ണർ അതായത് എൻ്റെ സഹോദരനും വരുന്നുണ്ട് അവർ രണ്ടടുത്ത് നിൽക്കുന്നുണ്ട് അവർ 1000 രൂപയോളം ഡെയിലി ഉണ്ടാക്കുന്നുമുണ്ട് ഡെയിലി അങ്ങനെയൊക്കെ സന്തോഷത്തോടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈയിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം അന്ന് രാത്രി ഞാൻ എൻ്റെ ബിരിയാണി ബാലൻസ് വന്നത് അത് എൻ്റെ നെഞ്ചി തട്ടിപ്പ് കാരണം എന്താ വെച്ചാൽ അത്ര എന്നെ മനസ്സിലാക്കുന്നവർക്കറിയാം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുമായിരുന്നു കാരണം കടം വാങ്ങാവുന്നവരൊക്കെ ഞാൻ കടം വാങ്ങി ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ചെയ്തു പക്ഷേ എവിടെയും തോക്കില്ല എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു അത് അങ്ങനെ ഞാൻ കച്ചവടം തുടങ്ങിയതൊക്കെ പക്ഷേ പിന്നീട് ഇത് എല്ലാവരും അന്നത്തെ പ്രശ്നം എല്ലാവരും ഏറ്റെടുത്തു യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരാണെങ്കിൽ 2000 ബിരിയാണി ഫസ്റ്റ് എന്നോട് പറഞ്ഞു പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക കളിയാക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അവരൊക്കെ കൂടെ നിന്നും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ വിമർശിച്ച് വരുന്നവരോട് ഞാനൊരു കാര്യം പറയുകയാണ് നമ്മൾ 100 രൂപയുടെ ബിരിയാണി കൊടുത്തത് എനിക്കൊരു സഹായമാവട്ടെ എന്ന് മാത്രവുമല്ല 2 പീസുള്ള ഹോട്ടലിൽ 140 രൂപ 160 രൂപയ്ക്ക് വിൽക്കുന്ന ബിരിയാണിയാണ് നമ്മൾ 100 രൂപയ്ക്ക് കൊടുത്തിരുന്നത് അതൊരിക്കലും അവർ തട്ടിപ്പാക്കിയിട്ടില്ല അതിൻ്റെ ക്യാഷും കാര്യങ്ങളും ഫുൾ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കുറേ ആൾക്കാർ അവരെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് നിന്നതാ പാർട്ടിക്കുപരി അവർ ഓരോരുത്തരും ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ കൂടെ നിന്നെന്നുള്ളത് തന്നെയാണ് സത്യം അതുപോലെ തന്നെ തീർത്ഥേനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പലരും പല ഗ്രൂപ്പുകളിലും വിമർശിച്ചു ഞാൻ ഗൂഗിൾ പേ കൊടുത്തും അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു ഞാനൊരാൾക്കും ഗൂഗിൾ പേ കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ഒരാൾക്കും ഷെയർ ചെയ്തിട്ടില്ല പലരും എൻ്റെ അക്കൗണ്ട് നമ്പർ പല ഗ്രൂപ്പുകളിലും കൊണ്ടിടാനുള്ള കാരണം കൂടി ഞാൻ പറയാം തെരുവിൽ ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരുന്ന ഒരു വ്യക്തി എനിക്ക് കിട്ടുന്നതിൻ്റെ 1% തെരുവിലുള്ള മക്കൾക്കും അതുപോലെ ഞാൻ തെരുവിൽ കടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ
തെരുവിലുള്ളവർ ഒരു നേരം അന്നം കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ. അന്ന് മുതൽ ഞാൻ ആ സംഭവം ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പലരും എൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരികയും എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയും അവർ പൈസ ഇടുമ്പോൾ എത്ര രൂപയാണ് ഇടുന്നത് അത്രയും ബിരിയാണി നമ്മൾ തെരുവിൽ കൊടുത്തിട്ട് അവരുടെ പേരിൽ വീഡിയോ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അവരെല്ലാവരും റിക്വസ്റ്റ് പ്രകാരമാണ് എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ ഞാൻ വെച്ചിരുന്നത്. ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതും. ഇതൊക്കെ ഞാൻ തട്ടിപ്പാക്കിയതല്ല, ഇത് എനിക്ക് പൈസ ഇട്ട് തന്നവർക്കും അതുപോലെ തന്നെ ഞാൻ ഫുഡ് കൊടുത്തവർക്കും അറിയാം ഞാൻ എത്ര ഫുഡ് കൊടുത്തിട്ടുണ്ട്, എന്താ കാര്യങ്ങൾ നടക്കും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് ഒരിക്കലും ഞാൻ തട്ടിപ്പാക്കിയിട്ടില്ല. പിന്നെ എൻ്റെ വോയിസ് കോൾ പറഞ്ഞല്ലോ, സത്യമായിട്ട് ഞാൻ മനസ്സറിഞ്ഞ് പറയുകയാണ്, ഞാൻ തീർത്തേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം എന്നെപ്പോലെ ഒരു കമ്മ്യൂണിറ്റിയാണ്, അന്ന് പ്രശ്നം ഉണ്ടാവുമ്പോൾ എനിക്ക് പറ്റിയ അതേ പ്രശ്നങ്ങൾ തീർത്തേക്കും ഉണ്ടായി. തീർത്തേക്ക് 10 രൂപയും നഷ്ടമായെങ്കിൽ എനിക്ക് 50 രൂപ നഷ്ടമായി, അത് മാത്രമേ ഉള്ളൂ. കാരണം തീർത്തേയും ജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ കൂടെ വന്ന് നിന്നത്. തീർത്തേക്ക് 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് സുശാന്ത് നിലമ്പൂർ ഏട്ടൻ വരികയും നമ്മുടെ വീഡിയോ ചെയ്യുകയും എന്നോട് തന്നിട്ട് കടയ്ക്ക് വേണ്ടി സഹായം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ജയേട്ടൻ എനിക്ക് കടയ്ക്ക് വേണ്ടി സഹായം ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട, എനിക്ക് വേണമെങ്കിൽ അത് വാങ്ങായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കിപ്പം കയറി കിടക്കാനൊരു ഇടമാണ് വേണ്ടത്. കാരണം തല ചായ്ക്കാൻ ഇടമില്ലാത്ത എന്നെപ്പോലെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇന്നും രാത്രികളിൽ തെരുവിൽ പോയി നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് വന്ന് ജീവിക്കുന്ന ഹോസ്റ്റലുകളും അതുപോലെ റൂം എടുത്ത് വാടകയ്ക്കുമൊക്കെ താമസിക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി എന്നെ പോലെ ഉണ്ട്. അതിൽ നിന്നാണ് ഞാനും കരകയറി വന്നത്. ഞാനും ട്രെയിനിൽ ഫിഷ് എടുത്തിട്ടുമൊക്കെ ജീവിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാനും. പല വിമർശനങ്ങളും അന്നും എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ചെറിയൊരു ബിസിനസ്സിലേക്ക് മുമ്പോട്ട് വരിക ഒക്കെ ചെയ്തത്. അപ്പം അതിൽ നിന്നൊക്കെ കയറി വരുമ്പം ഈ വീഡിയോ, വീടിൻ്റെ വീഡിയോ ചെയ്യുകയും ചെയ്തു. അത് കണ്ടിട്ട് എനിക്ക് നല്ല മനസ്സിനായ മാനുക്ക അതുപോലെ പ്രിയ അച്ഛൻ ചേച്ചിയും കൂടെ പറഞ്ഞു, സജന വിഷമിക്കേണ്ട, എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു വീഡിയോ, ഞാൻ വീട് പ്രിയ ചേച്ചിക്ക് കിട്ടുന്ന ഒരു വീട് സജനയ്ക്ക് ഞാൻ തരുവാണ്, സജന ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പാട് തന്നെ ഞാൻ സുശാന്ത് ഏട്ടനെയും നൗഷാദി ഖാനെയും അനീഷേട്ടനെ ഒക്കെ വിളിച്ച് കാര്യങ്ങൾ എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. അതിലേക്ക് എത്ര രൂപയാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളും ഡീറ്റെയിൽസും എൻ്റെ FB ലൈവിൽ വന്നന്ന് രാത്രി തന്നെ വന്ന് പറയുകയും എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ കാണിച്ചു തരികയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് എൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ പൈസ വന്നിട്ടില്ല. ഇത് സത്യമായ കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഹറാസ് ചെയ്യുന്നത്? എറണാകുളം ജില്ലയിൽ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്യരുന്ന് പലരും ശ്രമിക്കുന്നുണ്ട്. പല കമ്മ്യൂണിറ്റീസ് പലരും 1-3 ലക്ഷം രൂപയോളം പല സംഘടനകൾക്കും ഹോട്ടൽ തുടങ്ങാൻ കൊടുത്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഹോട്ടൽ ചെയ്യുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് ഹോട്ടൽ ഓപ്പൺ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? നല്ല സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ജീവിക്കാൻ അത്ര പൊരുതി നട്ടുച്ച വെയിൽ കൊണ്ട് ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞ് സമൂഹം ഏറ്റെടുത്തപ്പോൾ ഭയങ്കര തട്ടിപ്പാണ് അതാ ഇതാന്നും പറഞ്ഞ് ഓരോ ആൾക്കാരും വിമർശനം കൊണ്ട് വരുന്നുണ്ടല്ലോ. ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയുകയാണ്, ഒരിക്കലും ഞാൻ തട്ടിപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റെ കയ്യിൽ എത്ര രൂപ വന്നു എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഞാൻ ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയയുടെ മുമ്പിലേക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അത് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൽ വലിയൊരു എമൗണ്ട് വന്നത് യൂത്ത് കോൺഗ്രസ് മെമ്പേഴ്സ് ഇട്ടതാണ്. അത് നമ്മുടെ ബിരിയാണി ഫെസ്റ്റിൻ്റെ എമൗണ്ടാണ്. ബാക്കി എന്താണ് അതിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒരിക്കലും എനിക്ക് ആരുടെയും പൈസ വേണ്ട. ഞാൻ അന്ന് വീഡിയോയിലും പറഞ്ഞത് നിങ്ങൾ ആരും എന്നെ സഹായിക്കാൻ, എൻ്റെ ഒരു ബിരിയാണി വാങ്ങി സഹായിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ പേരിൽ പലരും തെരുവിലെ ഉള്ളവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ 300 ആണെങ്കിലും 500 ആണെങ്കിലും 1000 ആണെങ്കിലും 4000 ആണെങ്കിലും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 70,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് തെരുവിലുള്ളവർക്ക് മാത്രം അന്നം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ്. അതിൽ നിന്ന് 1 രൂപ ഞാൻ എടുത്തിട്ടില്ല. അത് തെരുവിലുള്ളവർക്ക് ഞങ്ങൾ നാളെ മുതൽ ഫുഡ് കൊടുക്കും. ആ പൈസ തന്നവർക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കും. അതെൻ്റെ ഫേസ്ബുക്ക് ചിലപ്പോൾ ലൈവായിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടോ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ വേണ്ടി വന്നത് വേറൊരു അക്കൗണ്ടാണ്. അതിലേക്ക് 20,000 രൂപ കടപ്പുണ്ട്. ആ പൈസ ഞാൻ എടുത്തിട്ടില്ല. ഇന്നലെയും കൂടെ ഞാൻ സുശാന്ത് ഏട്ടനെ വിളിച്ച് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്കറിയില്ല വിമർശനം കൊണ്ട് വരുന്ന ആരെന്ത് വിമർശിച്ചാലും സജന കിച്ചൺ
എറണാകുളത്ത് ഓപ്പൺ ചെയ്തിരിക്കും. അതിനിപ്പോ എവിടെ എന്ത് കാണിച്ചിട്ടാണെങ്കിലും എന്ത് ലോൺ ആണെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിലും സജന കിച്ചൺ ഓപ്പൺ ചെയ്യും. ഇതിന് മുമ്പും പലരും ഹോട്ടൽ ഓപ്പൺ ചെയ്യാൻ പോയപ്പോൾ പോലും അതിനൊക്കെ ബ്ലോക്ക് ചെയ്ത ഒരു സാഹചര്യം എറണാകുളത്തുണ്ട്. മറ്റു നമ്മൾ നന്നാവുന്നത് വേറൊരു കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ്, അവരെയും നന്നാവൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എൻ്റെ എഫ് പിയുടെ ഈ ഫേസ്ബുക്കിൻ്റെ താഴെ തന്നെ തീർത്ഥ സാവിയോ സത്യങ്ങൾ തുറന്നു പറയുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും കണ്ടു നോക്കുക. തീർത്ഥ മീഡിയയ്ക്ക് കൊടുത്ത ഒരു ലൈവാണ്, ലൈവായിട്ട് വന്നൊരു സംഭവമാണ് ഞാനിതിന് താഴെ കൊടുത്തിരിക്കുന്നത്. ദയവ് ചെയ്ത് ഞാൻ ഒരാളുടെയും പൈസ എടുത്തിട്ടില്ല, അർഹതപ്പെട്ട അർഹതപ്പെടാത്ത ഒന്നും എനിക്ക് വേണ്ട. പ്ലീസ് വിമർശിക്കരുത്, സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സമാധാനത്തോടെ ഇന്നലെ മുതൽ, ഇന്നലെ എല്ലാവരുടെയും വിചാരം 2000 ബിരിയാണി വിറ്റു, സജനയ്ക്ക് 100,000 രൂപ കിട്ടി, പലരും സഹായിച്ചു, സജനയ്ക്ക് ഒരുപാട് ലക്ഷങ്ങൾ കിട്ടി, അതൊന്നും സത്യമല്ല. എനിക്ക് കിട്ടിയ യൂത്ത് കോൺഗ്രസ് മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്ത് 2000 ബിരിയാണി ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ലാഭം എന്താ ചെയ്തതെന്നും എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പം അതൊന്നും വെറുതെ അല്ല, അതൊക്കെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് എനിക്ക്. ഇതൊക്കെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ പൈസ മാത്രമാണ്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സജന ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആ വഴി പോകുമ്പോൾ എൻ്റെ ഒരു ബിരിയാണി വാങ്ങി എന്നെ ഹെൽപ്പ് ചെയ്യണം. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ ട്രാൻസും, എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ ട്രാൻസും, തീർത്ഥയാണെങ്കിലും മാളവികയാണെങ്കിലും അതുപോലെ തന്നെ ഓരോ ആൾക്കാർ, ഏബലാണെങ്കിലും ഞാനാണെങ്കിലും എൻ്റെ പിള്ളേരാണെങ്കിലും അതുപോലെ സഞ്ജു ചേച്ചി ആണെങ്കിലും ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി അത്ര കഷ്ടപ്പെട്ട് കൊറോണ കാലത്തും ജീവിക്കണമെന്ന് സ്ഥലത്തായിരുന്നു നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പൈസ തന്നൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട, ദയവ് നിങ്ങൾ അതുവഴി പോകുമ്പം ഒരു ബിരിയാണി വാങ്ങി ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. പ്ലീസ്, അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് ദയവായി കേൾക്കാതിരിക്കുക. വെറും എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കുക, കിട്ടുന്ന സഹായങ്ങൾ ഇല്ലാണ്ടാക്കാനാണ് നോക്കുന്നത്. പ്ലീസ്, അത് വെറും കള്ളത്തരങ്ങളാണ്. എല്ലാവർക്കും നന്ദി.